പാലക്കാട് റെയിൽവേ കോളനിക്ക് സമീപം ഉമ്മിനിയിൽ വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സുബ്രഹ്മണ്യൻ ദേവകി ദമ്പതികളുടെ മകൾ ബീനയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഫീസ് അടയ്ക്കാൻ കഴിയാത്തതിനാൽ മനംനൊന്താണ് മരണമെന്ന് സഹോദരൻ ബിജു പറഞ്ഞു. ഫീസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നലെ സ്കൂൾ കോളേജ് ഫീസ് കെട്ടാൻ വേണ്ടി പോയപ്പോൾ എക്സാം ഫീസ് അവർ കെട്ടാൻ പറ്റാ പറഞ്ഞു. എക്സാം ഫീസ് കെട്ടേണ്ട ഡേറ്റ് തീർന്നു എന്നാണ് അവർ പറഞ്ഞത്. 29 ലാസ്റ്റ് ഡേറ്റ് മുമ്പ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ പോയത് അമ്മ പോയപ്പോൾ ഒരു കെട്ടാൻ പറ്റില്ല, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ കോളേജ് ഫീസ് മാത്രം അമ്മ കെട്ടിയിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം അനിയത്തിയോട് പറഞ്ഞു എക്സാം എഴുതാൻ പറ്റില്ല എന്നവർ പറയണു. കോളേജ് ഫീസിനെ അടയ്ക്കാൻ പറ്റില്ല, അതിൻ്റെ ലിങ്കൊക്കെ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ അവൾക്ക് അതിൻ്റെ അത് കേട്ടപ്പോൾ പിന്നെ അവൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തൊന്നും മുണ്ടണില്ല, അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതാണ് കാരണം എന്നാണ് വിചാരിക്കുന്നത്. അവിടെ പിന്നെ ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ വൈകിട്ട് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിന് ശേഷം പിന്നെ വൈകിട്ടും അതിൻ്റെ അടുത്തൊന്നും ഉണ്ടാകാനോ ഒന്നിനും നിന്നില്ല. ഫുഡ് കഴിച്ചിട്ട് വേഗം കടന്നു. കാലത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നു. അവൾ കറിയൊക്കെ വെക്കാനൊക്കെ നിന്നുണ്ടായിരുന്നു. ഒന്ന് അമ്മ കുളിക്കാൻ പറഞ്ഞു വിട്ടതാ. സാധാരണ ബെഡ്റൂമിൻ്റെ ബെഡ്റൂമിൽ ലോക്ക് ചെയ്തിട്ട് കുളിക്കാൻ പോവുക. അങ്ങനെയാണെന്നാണ് വിചാരിച്ച് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെയാണെന്നാണ് വിചാരിച്ച്. പിന്നെ തട്ടിയിട്ടും വാതിൽ മുട്ടി നോക്കിയിട്ട് ആരും വിളിച്ചിട്ട് മിണ്ടണില്ല. അങ്ങനെയാണ് ആ വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് സംഭവം കണ്ടത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, പെൺകുട്ടി ഇന്നലെ ഫീസ് അടയ്ക്കാൻ പോയി എന്ന് പറയുന്നത് പരീക്ഷാ ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞില്ല, ആ വിഷമത്തിലാണ് മനംനൊന്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്, ആത്മഹത്യ ചെയ്തതെന്നാണ് സഹോദരൻ പറയുന്നത്. മറ്റ് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? കിരൺ, പാലക്കാട് MES സ്വകാര്യ പാരലൽ കോളേജിലായിരുന്നു ഈ വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പരീക്ഷാ ഫീസ് നേരത്തെ അടയ്ക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിരുന്നു എന്നതാണ് കോളേജ് അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇവർ ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടി ഇന്നലെ സമയത്ത് പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതിന്റെ അവസാന തീയതി കഴിഞ്ഞു. ഇനി നേരിട്ട് യൂണിവേഴ്സിറ്റി തന്നെ പോയി നേരിട്ട് അടയ്ക്കണമെന്ന നിർദ്ദേശം നൽകി ഇവരെ തിരിച്ചയച്ചു എന്നാണ് കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോൾ സഹോദരൻ പറയുന്നത് ഇതിനു ശേഷം പറഞ്ഞതിന് ശേഷം ഇവർ വളരെ വിഷമത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് എന്ന വിശദീകരണമാണ് വീട്ടുകാർ നൽകുന്നത്, അക്കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ കോളേജിൽ ഒരു നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നതാണ് എന്ന കോളേജ് പ്രിൻസിപ്പൾ എല്ലാം തന്നെ പറയുന്നുണ്ട്. എന്നാലും ഈ സംഭവത്തിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇവരെ വീട്ടിന് മുറിക്കുള്ളിൽ ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ രണ്ട് വീട്ടുകാരുടെ മൊഴിയെടുത്തതിന് ശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി.